ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, മനഃശാസ്ത്രപരമായി മനസ്സിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അവ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ മനസ്സിനെക്കുറിച്ചുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനഃശാസ്ത്രപരമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചില ആൾക്കാർക്ക് ലൈഫിൽ ഓവറായിട്ട് സന്തോഷിക്കാൻ ചിരിക്കാനൊക്കെ പേടിയാണ്. എല്ലാം ഓവറായാൽ ദുഃഖം വരുമെന്നാണ് പലരുടെയും മനസ്സിൽ. കാരണം മുമ്പ് എപ്പോഴെങ്കിലും ഉള്ള ബാഡായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം അത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൊടുത്ത ഒരു നെഗറ്റീവ് കാരണമാകാം നിങ്ങൾ ഇങ്ങനെ ബാഡായി ചിന്തിക്കാൻ കാരണമെന്ന് മനസ്സിലാക്കുക. അടുത്തതായി, നിങ്ങൾ സന്തോഷിക്കുന്ന ടൈം സന്തോഷിക്കാനും ദുഃഖം വന്നാൽ ഈ അവസ്ഥ മാറുമെന്ന് മനസ്സിൽ കാണുക, മനസ്സിൽ ചിന്തിക്കുക. എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ദുഃഖം മാത്രമായിരിക്കില്ല ഉണ്ടാവുക, സന്തോഷിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സന്തോഷത്തിൽ മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിച്ചില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും സാഡാകരുത്. ഒരുപാട് അഭിനന്ദനം ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്ക് നിയന്ത്രണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ആരിൽ നിന്നും അഭിനന്ദനം പ്രതീക്ഷിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെയും ഭയപ്പെടുകയും ചെയ്യരുത്. എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ ഓരോ മനുഷ്യരാണ്. സംസാരിക്കാൻ ഭയമുള്ളവർ, മറ്റൊരു വ്യക്തിയോട് സംസാരിക്കാൻ ഭയമുള്ളവർ, ഭയപ്പെടുന്നവർ, എല്ലാവരോടും സംസാരിക്കുക. അത് നമ്മുടെ തലച്ചോറിനെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കി ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാൻ സഹായിക്കുന്നു. ആരോടും മടിച്ചു നിൽക്കണ്ട, എല്ലാവരും മനുഷ്യരാണ്, നിങ്ങളെ പിടിച്ച് വിഴുങ്ങുകയൊന്നുമില്ല. അപ്പോൾ എല്ലാവരോടും സംസാരിക്കാൻ നിങ്ങൾ ടൈം കണ്ടെത്തുക. ദേഷ്യം വരുമ്പോൾ ഓവറായി സംസാരിക്കുന്നവരാണ് പല ആളുകളും, അല്ലേ? ഒരാൾക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് മൗനമാകാൻ സാധിച്ചാൽ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരമുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരാളുമായി, പുരുഷനായാലും സ്ത്രീ ആയാലും, സംസാരിക്കാൻ ടൈം കണ്ടെത്തുമ്പോൾ അവരുമായി നിങ്ങൾ പ്രണയത്തിലാകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഓവറായി സംസാരിക്കാൻ പോകരുത്. കാരണം ഒരു പുരുഷനും സ്ത്രീയും ഓവറായി സംസാരിച്ചാൽ, എപ്പോഴും സംസാരിക്കാൻ ടൈം കണ്ടെത്തിയാൽ പരസ്പരം പ്രണയത്തിലാകാൻ താമസം വരില്ല. അപ്പോൾ ചിലരോട് ഓവറായി സംസാരിക്കാൻ നിങ്ങൾ നേരം കണ്ടെത്തുന്നത് ശരിയല്ല. അതുപോലെ തന്നെ നമ്മൾ ഒരാളുമായി സഹകരിക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് നമ്മളെ ഒരു വർഷം സഹകരിച്ചിട്ടും നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ, അവർക്ക് നമ്മളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ, അവർ എത്ര നല്ല വ്യക്തിയായാലും അവരിൽ നിന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കുക. കാരണം അവർ നിങ്ങളെ മാനസികമായി ഇല്ലാതാക്കാനും നിങ്ങളെ മനസ്സിനെ നശിപ്പിക്കാനുമൊക്കെ അവർക്ക് സാധിക്കും. നമ്മളെ ഒരുപാട് സാഡാക്കാനും അവർക്ക് സാധിക്കും. മറ്റൊരു കാര്യം, ഒരു വ്യക്തി നിങ്ങളോട് അകൽച്ച കാണിക്കുന്നു എന്ന് തോന്നിയാൽ ഒരിക്കലും നിങ്ങൾ അവരുമായി മുന്നോട്ട് പോകാൻ പാടില്ല. അവഗണന കിട്ടും എന്നാണ് ഉറപ്പ്. മറ്റൊരു കാര്യം, നമ്മൾ സഹകരിക്കുന്നവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൽ അല്ല, അവർ മറ്റുള്ളവരോട് പെരുമാറുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കുക എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ വിലയിരുത്തേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിയോട് മാത്രം സ്നേഹം കാണിക്കുന്നവർ പെർഫെക്റ്റ് അല്ല. ഓക്കെ, നമുക്ക് ഒരു പുതിയ കാര്യം പഠിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് അതുമായി ബന്ധപ്പെട്ടവരോട് ചോദിക്കുക. അല്ലാതെ നിങ്ങൾ ആരുമായി അത് ഷെയർ ചെയ്താലും ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ, അതിനുശേഷം നിങ്ങൾക്ക് ക്ഷീണമോ അസ്വസ്ഥതയോ തോന്നുന്നുവെങ്കിൽ, ആ ഒരു വ്യക്തി പിന്നീട് നിങ്ങൾ ആ ഒരു വ്യക്തിയുമായി ഇടപഴകുമ്പോൾ സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. കാരണം ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് എനർജിയുണ്ട്. മറ്റൊരു കാര്യം, ലോകത്തിൽ 6% ആളുകൾ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നു. ഇവർ ഒരിക്കലും മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നവർ അല്ല. എന്നാൽ ഇവർ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതായി ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇവർ ഇവരുടെ കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നവർ ആണ്. മറ്റൊരു കാര്യം, പല വ്യക്തികളുടെയും അവരുടെ ഇഷ്ടപ്പെട്ട സോങ്സ് അവരുടെ ലൈഫുമായി താരതമ്യപ്പെടുത്തുന്നവരാണ്. എല്ലാ വ്യക്തികൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് കാണും ജീവിതത്തിൽ. നിങ്ങൾക്കുമുണ്ട് അല്ലേ? മറ്റൊരു കാര്യം, ജീവിതത്തിൽ പെൺകുട്ടികൾ ആരുമായിക്കൊള്ളട്ടെ,
ഒരു വ്യക്തിയോട് തൻ്റെ ജീവിത പ്രശ്നങ്ങൾ പറയുന്നു എങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്നു, നിങ്ങളോട് ഒരുപാട് ഇഷ്ടവും ഒക്കെയാണ് എന്നാണ്. അപ്പോൾ ആ ഒരു വിശ്വാസവും ഇഷ്ടവും നിങ്ങളും നിലനിർത്തി പോവുക. മറ്റൊരു കാര്യം, ആഴത്തിലുള്ള പതിഞ്ഞ ശബ്ദങ്ങളുള്ള ആൺകുട്ടികളോട് പെൺകുട്ടികൾക്ക് കൂടുതൽ ആകർഷകത്വം കൂടുതലാണ്. കാരണം അവരിൽ ഒരു ആത്മവിശ്വാസം അവർക്ക് ഓൾറെഡി തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള പുരുഷന്മാരോട് പെൺകുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ സ്വപ്നങ്ങളിൽ നമ്മുടെ മനസ്സിന് ഒരിക്കലും നമ്മൾ കാണാത്ത വ്യക്തികളെ കാണാൻ കഴിയില്ല. അഥവാ നിങ്ങൾ കണ്ടിട്ടുള്ള സ്വപ്നത്തിൽ നിങ്ങൾ മറന്നിട്ടുള്ള മുഖങ്ങൾ തന്നെയാണ് വീണ്ടും കാണുക. മറ്റൊരു കാര്യം, നിങ്ങൾ അമിതമായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങുകയാണ് എങ്കിൽ നിങ്ങളുടെ ഉറക്ക സമയത്തും നിങ്ങളുടെ മനസ്സ് ഉണർന്നിരിക്കും. ഓക്കെ, മറ്റൊരു കാര്യം, സ്ത്രീകളെക്കാൾ പുരുഷന്മാർ കൂടുതൽ തമാശക്കാരല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ പുരുഷന്മാർ തമാശകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ആണ്. മറ്റൊരു കാര്യം ഇതാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്നവരെ കൂടുതൽ ആകർഷണമുള്ള വ്യക്തികളായി എല്ലാവരും കാണുന്നു. അപ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾ ടൈം കണ്ടെത്തുക, എല്ലാവരോടും നല്ലതുപോലെ സംസാരിക്കുക. മറ്റൊരു കാര്യം ഇതാണ്, സ്വപ്നത്തെ ഏറ്റവും മനോഹരമായി കാണുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാരും സ്ത്രീകളും വ്യത്യസ്തമായി സ്വപ്നം കാണുന്നു. പുരുഷന്മാർ കൂടുതലും ആക്രമണത്തോടുകൂടിയുള്ള കാര്യങ്ങളും സാമൂഹികമായിട്ടുള്ള സ്വപ്നങ്ങളുമാണ് കാണുന്നത്. അല്ലാതെ ഉള്ള സ്വപ്നങ്ങളും അവർ കാണും. 70% പുരുഷന്മാരും മറ്റു പുരുഷന്മാരെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത്. സ്ത്രീകൾ പുരുഷന്മാരെയും സ്ത്രീകളെയും സ്വപ്നം കാണുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മറ്റൊരു കാര്യം ഇതാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് 18-33 ഇടയിൽ പ്രായമുള്ളവരാണ്. 33 ശേഷം സമ്മർദ്ദത്തിൻ്റെ അളവ് കുറയുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മറ്റൊരു കാര്യം ഇതാണ്, നമ്മൾ ലൈഫിൽ തിരക്കുള്ളവർ ആയാൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും. വെറുതെ ഇരിക്കുന്നവർ എപ്പോഴും നെഗറ്റീവായ ചിന്തകളുടെ കൊട്ടാരമാണ്. ലൈഫിൽ കുറച്ചൊക്കെ ബിസി ആകുന്നത് നല്ലതാണ്. മറ്റൊരു കാര്യം ഇതാണ്, ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ടൈം ചിലവഴിക്കുന്നുവെങ്കിൽ ലൈഫിൽ അവർക്ക് ചെയ്യാൻ മറ്റൊന്നും ഇല്ല എന്നല്ല അർത്ഥം. നിങ്ങളെക്കാട്ടിലും പ്രധാനമായി ലൈഫിൽ അവർക്ക് മറ്റൊന്നും ഇല്ല എന്നാണ്. മറ്റൊരു കാര്യം ഇതാണ്, പണത്തിന് ഒരു വ്യക്തിയിൽ സന്തോഷമുണ്ടാക്കുന്നു, എന്നാൽ ആ സന്തോഷത്തിന് പരിമിതികളുണ്ട്. എപ്പോഴും പണമുണ്ട് എന്ന് കരുതി ആർക്കും സന്തോഷം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ ആ പണം കൊണ്ട് നിങ്ങൾ നന്മകൾ കൂടി ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം ഇതാണ്, നമ്മൾ ഒരുപാട് പോസിറ്റീവ് മൈൻഡുള്ള വ്യക്തിയായാൽ നമ്മുടെ കൂടെയുള്ള നെഗറ്റീവ് മൈൻഡുള്ളവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കും. ഓരോ വ്യക്തികൾക്കും ഇഷ്ടം അവരുടെ ഇഷ്ടങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെയാണ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരാൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിൽ നിങ്ങളിൽ എന്തോ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അത് എന്താണ് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളിൽ നിന്ന് ഒരാൾ അകന്നു പോവുകയാണ് എങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആരും അകന്നു പോകുന്നതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുക. മറ്റൊരു കാര്യം ഇതാണ്, നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങൾക്ക് വീണ്ടും ഓർത്തെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അതാണ് റിയൽ സ്വപ്നം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഉറപ്പായും വരുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.